നമ്മുടെ ആലുവ സെമിനാരിയിലെ കർമ്മൽഗിരി സെമിനാരിയും മംഗലപ്പുഴ സെമിനാരിയും നിങ്ങൾ കണ്ടിട്ടുണ്ട്. ആ രണ്ട് സെമിനാരികളും കേരള സഭയ്ക്ക് പണിതു തന്നത് സ്പെയിനിലെ OCD ഫാദേഴ്സിന്റെ നവാറ പ്രൊവിൻസാണ്. സ്പെയിനിലെ ഏറ്റവും ശക്തമായിട്ടുള്ള OCD പ്രൊവിൻസാണ്. സമ്പത്ത് കൊണ്ടും ആൾബലം കൊണ്ടും ഏറ്റവും ശക്തമായിട്ടുള്ള പ്രൊവിൻസാണ് നവാറ പ്രൊവിൻസ്. ഞാൻ അവിടെ ചെന്നപ്പോ, സ്പെയിനിൽ ചെന്ന് ഈ നവാറയിൽ ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ പ്രായം ചെന്ന മിഷണറിമാർ മാത്രമേ ഉള്ളൂ. നമ്മുടെ ആലുവ സെമിനാരിയുടെ ചാപ്പലൊക്കെ നിങ്ങൾ കണ്ട ഗ്ലാസ് വർക്കുകൾ, അതൊക്കെ കപ്പലില് ഗ്ലാസ് പെയിന്റ്സ് പെയിന്റിംഗ് കൊണ്ടുവന്ന് അവർ പണിതിട്ടുള്ളതാണ്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ പ്രായം ചെന്ന മിഷണറിമാര് പറഞ്ഞു, ഇന്ത്യയിൽ നിന്ന് ഒരു മെത്രാനച്ചൻ വന്നതിൽ സന്തോഷമുണ്ട്, ഞങ്ങള് ഏറ്റവും കൂടുതൽ ആവേശത്തിൽ ചെയ്ത ജോലിയാണ് കേരളത്തിലെ മിഷൻ പ്രവർത്തനം, വൈദിക പരിശീലനം. ഞങ്ങളുടെ പ്രോവിൻസിലെ എല്ലാ പ്രധാനപ്പെട്ട ഗുണമേന്മയുള്ള അച്ഛന്മാരും മിഷനിലേക്ക് പോയത് കേരളത്തിലെ ആലുവ സെമിനാരിക്ക് വേണ്ടിയിട്ടാണ്. ഞങ്ങളാണ് വിജയപുര രൂപതയ്ക്ക് വേണ്ടി ജോലി ചെയ്തത്. ഞങ്ങൾക്ക് ഒരുപാട് പണമുണ്ടായിരുന്നു. ഞങ്ങളുടെ പണം ചെലവഴിച്ചതാണ് നിങ്ങളുടെ ആലുവ മംഗലപ്പുഴ സെമിനാരിയും കർമ്മലഗരി സെമിനാരിയും ഒക്കെ. ഞങ്ങൾക്ക് പിന്നീട് മിഷനിലേക്കുള്ള താല്പര്യം കുറഞ്ഞു. ഞങ്ങൾ അതുകൊണ്ട് വിചാരിച്ചു മിഷനിലേക്ക് ആള് കുറഞ്ഞാലും കുഴപ്പമില്ല, ഇവിടത്തെ കാര്യങ്ങള് നടന്നു പോകുമല്ലോ. അച്ഛൻ അവസാനം എന്നോട് പറഞ്ഞു, ഇപ്പോ ഞങ്ങൾക്ക് മനസ്സിലായി മിഷനിലേക്കുള്ള ഞങ്ങളുടെ ഇൻട്രസ്റ്റ് കുറഞ്ഞത് ഞങ്ങളുടെ ക്യാൻസറിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആയിരുന്നു. ഇന്ന് ഞങ്ങൾക്ക് ദൈവവിളികളില്ല, ഒരാളും ദൈവവിളികൾക്ക് വരുന്നില്ല. ഞങ്ങളുടെ പള്ളികൾ കാലിയാണ്, ഞങ്ങളുടെ കുടുംബങ്ങള് ഡൈവോഴ്സ്ഡാണ്, ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ച് ജീവിക്കുന്നില്ല, ഞങ്ങളുടെ മഠങ്ങള് കാലിയാണ്. ഇന്ന് അവർ ക്യാൻസർ ഹാസ് ഗ്രോൺ ടു ഫോർത്ത് സ്റ്റേജ്. അവേഴ്സ് ഈസ് എ ഡൈയിങ് ചർച്ച്. ഞങ്ങൾ മരിക്കുന്ന ഒരു സഭയാണ്. ഞാനിത് പറഞ്ഞത് നമ്മുടെ ഇടയിൽ ദൈവവിളികൾ കുറയുന്നു. മഠങ്ങളിലേക്ക്, മിഷനിലേക്ക് കഴിഞ്ഞ ഒരു കൊല്ലം മുഴുവൻ, കേരളം മുഴുവൻ ഞാൻ പരതി നടന്നിട്ട് ഒറ്റ കുട്ടിയെ പോലും എനിക്ക് കിട്ടിയില്ല. കുട്ടികൾ വരാഞ്ഞിട്ടല്ല, വികാരിച്ചന്മാര് പറഞ്ഞു നമ്മുടെ രൂപയ്ക്ക് ആവശ്യമുണ്ട്. അപ്പനമ്മയും പറഞ്ഞു അവിടെ ചെന്ന തലവെറ്റിക്കളയും വാല് വെറ്റിക്കളയും മൂക്ക് മുറിച്ചു കളയും. നീ പോണോണ്ട് വിരോധമില്ല, പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇടുക്കി രൂപതയിൽ മാത്രം. മിഷനിലും ദൈവവിളികൾ കുറയുന്നത് സിറോ മലബാർ സഭയുടെ രോഗലക്ഷണത്തിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ അച്ഛന്മാരെ.